So welcome you all to next class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻസ് ആണ്. സോ നമ്മൾ ഇതിന് മുമ്പ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് നമ്മൾ കണ്ടിരുന്നതാണ്. നമ്മൾ ആ എച്ച് പി വി പി പ്ലെയിൻ, ആ എച്ച് പി വി പി പ്ലെയിനിൽ മൂന്ന് ക്വാഡ്രന്റുകൾ കണ്ടിരുന്നു. ആ മൂന്ന് ക്വാഡ്രന്റുകൾ പല നാല് ക്വാഡ്രന്റ് നമ്മളിപ്പം ഇങ്ങനെ വരച്ചാലും നമുക്ക് മനസ്സിലാവില്ലേ. അപ്പം നമ്മൾ എന്താണ് ഇതെന്നൊക്കെ വരച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. സോ ഇതിപ്പം ഇതിപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റും ഇത് നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആയിട്ടും ഇത് തേർഡായിട്ടും ഇത് ഫോർത്ത് ആയിട്ടുമാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതിൽ ഇതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനാണ്, ഇത് വെർട്ടിക്കൽ പ്ലെയിനാണ്. സോ ഇതിൽ നമ്മൾ ഓരോ പോയിന്റുകൾ പല സ്ഥലങ്ങളിലായി നമ്മൾ പ്ലേസ് ചെയ്തു, ഓരോ ക്വാഡ്രന്റിലും പ്ലേസ് ചെയ്തു. അതിനെ എങ്ങനെയൊക്കെയാണ് ആ പോയിന്റുകളെ നമ്മൾ വിളിച്ചത് ഓൾറെഡി അറിയാം. എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി, എബോ എച്ച് പി ബിഹൈൻഡ് വി പി, ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി, അതുപോലെ തന്നെ ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇങ്ങനെയൊക്കെ നമ്മൾ ആ പോയിന്റുകളെ സ്ഥാനം പറയുകയും അതേപോലെ തന്നെ ആ പോയിന്റുകളെ വെച്ചിട്ട് നമ്മൾ ഒരു എക്സ് വൈ ലൈൻ വരച്ച്, അതായത് റെഫറൻസ് ലൈൻ വരച്ച്, അതിൽ ആ പോയിന്റ് ഏത് ക്വാഡ്രന്റാണോ അതനുസരിച്ചിട്ടുള്ള പ്രൊജക്ഷൻ നമ്മൾ പോയിന്റിന് വരച്ച്. ഇതേ സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരുവാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പം നേരത്തെ കണ്ട ആ കേസസ്, അതായത് നമ്മൾ ഒരു ഏഴെട്ട് കേസുകൾ നമ്മൾ കണ്ടിരുന്നു. പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന കണ്ടീഷൻസ് കണ്ടിരുന്നു, സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന കണ്ടീഷൻ, തേർഡ് ഫോർത്ത്, അങ്ങനെ പല സെക്ഷനിൽ, അതുപോലെ തന്നെ ഒരു പോയിന്റ് ഓൺ എച്ച് പി ഉണ്ടായിരുന്നു, അങ്ങനെ പല കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി എന്താണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് കണ്ടതാണ്. സോ ആ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ നിന്ന് ആ പോയിന്റിനെ എടുത്ത് മാറ്റി നമ്മൾ എന്തിനെ എടുക്കുവാണ്, ഇപ്പം സ്ട്രെയിറ്റ് ലൈനെ എടുക്കുവാണ്. സോ അതിനു മുമ്പ് നമ്മൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ? സോ നമുക്ക് രണ്ട് പോയിന്റുകൾ തരുവാണ്, രണ്ട് എക്സ്ട്രീമിലുള്ള രണ്ട് പോയിന്റുകൾ തരുവാണ്. സോ ആ പോയിന്റുകളെ നമ്മൾ ഒരു പേര് വിളിക്കുകയാണ്. ഈ പോയിന്റ് നമ്മൾ എ എന്നും ഈ പോയിന്റ് നമ്മൾ ബി എന്നും വിളിക്കുന്നു. സോ നമ്മുടെ ലൈൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഗിവൺ പോയിന്റ്സ്, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഗിവൺ പോയിന്റ്സ്, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലൈൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇതായിരിക്കും ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ലൈൻസ് ഒക്കെ നമുക്ക് ലൈൻ അല്ലാതെ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ഇങ്ങനെ രീതികളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ വളരെ ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റിലേ വരച്ചത്. സോ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫോർ ലൈൻ എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഗിവൺ പോയിന്റ്സ് ഈസ് ഡിഫൈൻഡ് ആസ് എന്ത് സ്ട്രെയിറ്റ് ലൈൻ എന്ന്. സോ അപ്പൊ നമ്മൾ ലൈൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ലൈനിനെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ഇപ്പം നമുക്കറിയാം രണ്ട് ലൈനുകൾ നമ്മൾ വരയ്ക്കുകയാണ്. രണ്ട് ലൈനുകൾ തമ്മിൽ നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. സോ ഈ ലൈനുകൾ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി മനസ്സിലായി, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ലൈൻ എന്ന് പറയുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ ഈ രണ്ട് ലൈനുകളെ നോക്കുകയാണ്. ഈ രണ്ട് ലൈനുകളെ നമ്മൾ നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഇവരുടെ രണ്ട് എൻഡ് സെക്ഷനിലുള്ള ഡിസ്റ്റൻസ് നമ്മളൊന്ന് നോക്കുമ്പോൾ ഈ രണ്ട് ലൈനുകളുടെയും എൻഡിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ സെയിം ആണ്, സെയിം വാല്യൂ ആണ്. അപ്പോൾ ത്രൂ ഔട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട്, സാധാരണ ഈ രണ്ട് ലൈനുകളും എന്താണ് പാരലലാണ് അല്ലെ, ഈ രണ്ട് ലൈനുകളും പാരലലാണ് എന്ന് പറയും. ഇനിയിപ്പം നമ്മൾ പറയുവാണ് ഇത് നേരത്തെ കണ്ടുള്ള ഒരു ലൈനാണ്. അപ്പം ഈ ലൈനിനെ ഇന്റർസെക്ട് ചെയ്ത് വേറെ ലൈൻ പാസ് ചെയ്ത് പോവാം. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളും ഒന്നുമില്ല, ഇത് ഇന്റർസെക്ട് ചെയ്ത് പോവാം. സോ ഇങ്ങനെയാണെങ്കിൽ ഈ ലൈൻ എന്താണ് ഒരിക്കലും പാരലലാണ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, കാരണം ഇതിന് കണ്ടിന്യൂഷൻ ഇല്ല. ഡിസ്റ്റൻസ് വരുമ്പോഴും കുറഞ്ഞ ഒരുപാട് ഇവിടെ വെച്ച് പോയിന്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും ഡിസ്റ്റൻസ് കൂടി. അപ്പം ഇത് പാരലലാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ്, അതായത് ഒരു ഇതേപോലെ തന്നെ ഒരു ലൈൻ. ഓക്കെ, ആ ലൈനിനെ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ മുകളിൽ നിന്നൊരു ലൈൻ വന്ന് ഇവിടെ ടച്ച് ചെയ്യുകയാണ്. സോ നമുക്ക് പറയാൻ സാധിക്കും ഈ ലൈനിനെ
പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈൻ നിൽക്കുന്നത് അല്ലെ. ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈൻ നിൽക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ വേറൊരു ലൈൻ അതേപോലെ തന്നെ ഈ ലൈൻ ഇവിടുന്ന് വേറൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. സോ നമുക്ക് പറയാൻ സാധിക്കുക എന്താണ്, ഈ ലൈനിനെ ഈ ലൈനുമായിട്ടൊരു ആംഗിൾ ക്രിയേറ്റ് ആയി, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനാണ് പോയിരിക്കുന്നത്. സോ ഇപ്പം നമുക്ക് ഒരു രണ്ട് ലൈൻസ് തമ്മിൽ എന്തായി ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റി, അതായത് പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ കണ്ട കാര്യങ്ങളാണ്. അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരികയാണ്. അതായത് നമ്മൾ ഇനി രണ്ട് ലൈൻസ് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഇനി അവിടെ നിന്ന് നമ്മൾ മാറി പറയുകയാണ്. അതായത് ഓൾറെഡി നമ്മൾ നേരത്തെ തൊട്ടേ വെർട്ടിക്കൽ പ്ലെയിൻ എന്താണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് ആ പ്ലെയിൻ ഒന്നുകൂടെ വരയ്ക്കാം. മോസ്റ്റ്ലി നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഈ സെക്ഷനിൽ നമ്മൾ കൂടുതലും ഫസ്റ്റ് ക്വാർട്ടർ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ഡ്രോയിങ് എടുത്താലും അത് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും എടുക്കുന്നത്, അത് ഫോർത്ത് തൊട്ട്. ഇത് നമ്മൾ ഇത്രയും ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരുന്ന ഫസ്റ്റ് ക്വാർട്ടർ പ്ലെയിനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതിലെ ഇതെന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനാണ്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനാണ്. സോ ഇതൊക്കെ നമുക്കിപ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയാം. ഇതിന് ഇതിന് എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞാൽ അത് വി പി ആവും, ഇവിടുന്ന് ബാക്കിലേക്ക് എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞാൽ അത് എച്ച് പി എക്സ്റ്റൻഷൻ ആവും. ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ക്വാർട്ടറിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ മാത്രമാണ് കൺസർ ചെയ്യുന്നത്. എല്ലാ ലൈൻസും നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ. അപ്പം ഈ ക്വാർട്ടറിൽ ഇതെന്ന് പറയുന്ന വെർട്ടിക്കൽ ആണ് അല്ലേ, നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇതുള്ളത് ഹൊറിസോണ്ടലും ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. ഇപ്പം ഈ ബോർഡിനെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. സോ ഇവിടെ നിന്നും കൂടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും, അത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരിക്കും. സോ നമുക്ക് ഈ ബോർഡിനെ വളരെ ചെറുതായിട്ടൊന്ന് നോക്കാം. സോ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. സോ ഇനി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൈൻസിനെ ബേസ് ചെയ്താൽ പറഞ്ഞത്, അതായത് ഒരു ലൈൻ മറ്റേ ലൈനിന് പാരലൽ ആണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആണ് എന്നൊക്കെ നമ്മൾ എന്താണ് ലൈൻസിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ ലൈനിനെ ഒരു ലൈനിനെ എടുത്തിട്ട് നമ്മൾ ഈ പ്ലെയിന് എങ്ങനെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പ്ലെയിൻസിന് ഇത് പെർപെൻഡിക്കുലർ ആണോ അതോ ഇൻക്ലൈൻഡ് ആണോ അതോ പാരലൽ ആണോ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ ബോർഡിൽ ഈ ഒരു ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചു. ഈ സ്ട്രെയിറ്റ് ലൈൻ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു ഇതൊരു പ്ലെയിൻ ആണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ കാണുമ്പോഴാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചത് അല്ലെ. അപ്പം ഈ ഒരു പ്ലെയിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു വൈറ്റ് ബോർഡാണ്. ഈ വൈറ്റ് ബോർഡിനെ അപേക്ഷിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇതിൽ ഓൺ വി പി ആണ് വരച്ചിരിക്കുന്നത്, പക്ഷെ ഓൺ വി പി ആണെന്ന് കൺസിഡർ ചെയ്യേണ്ട, കുറച്ച് മുമ്പോട്ട് കയറിയാണെന്ന് വിചാരിക്കുക, അതായത് ഈ ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അതാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ പ്ലെയിന് ഈ ലൈൻ എന്താണ് പാരലൽ ആണ് അല്ലേ. ഈ ലൈന് ഈ പ്ലെയിനിൽ ഇത് പാരലൽ ആണ് അല്ലേ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതായത് ഈ ഈ എൻഡ് പോയിന്റും ഈ എൻഡ് പോയിന്റിലും ഡിസ്റ്റൻസ് അളവ് നോക്കിയപ്പം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ പാരലൽ ആണെന്ന് പറയാം. സോ അതേപോലെ തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ച് നോക്കിയേ, അതായത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് നോക്കിയേ, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്, ഇത് ഈക്വൽ ആണ്. അതായത് രണ്ട് പോയിന്റ് തമ്മിലുള്ള ഈ പ്ലെയിനും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് രണ്ട് എൻഡ് പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈക്വൽ ആണ്. അതായത് ഈ രണ്ട് പ്ലെയിനും ഈ ഒരു ലൈൻ എന്ന് പറയുന്ന ഈ ലൈൻ എന്താണ് പാരലൽ ആണ്. സോ ഇനി നമ്മൾ എല്ലാം പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ പ്ലെയിനിലാണെന്ന് ഡിസ്കസ് ചെയ്യുക. സോ ഞാൻ ഈ പ്ലെയിനെ ഈ ലൈനെ റിമൂവ് ചെയ്യുക, ഈ ലൈനെ റിമൂവ് ചെയ്യുക. ഇപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരച്ചു. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനൊരു ലൈൻ വരച്ചു. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഈ ലൈൻ ഞാൻ ഈ ഫസ്റ്റ് ക്വാർട്ടറിനായിട്ടുള്ള ഈ വെർട്ടിക്കൽ പ്ലെയിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഞാൻ ഹൊറിസോണ്ടൽ പ്ലെയിനും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ചോദിക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിനെ അപേക്ഷിച്ച് ഈ ലൈൻ നോക്കുകയാണെങ്കിൽ ഈ ലൈൻ ഈ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണോ അതോ ഇൻക്ലൈൻഡ് ആണോ. നേരത്തെ ഞാൻ ഇൻക്ലൈൻഡ് എന്നൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചതാണ്. സോ നിങ്ങൾ പെട്ടെന്ന് കുറച്ച് പേർക്കെങ്കിലും എന്ത് മനസ്സിൽ വരും, അതെ ഇത് ചരിഞ്ഞായിരിക്കുന്നു അല്ലേ, നേരത്തെ വരച്ച കണക്ക് അല്ല ഇത്, നേരത്തെ സാറ് നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ ആരച്ചത് ഇപ്പം എന്ത് ചെയ്യുന്നു വ്യത്യാസം വന്നിട്ടുണ്ട്, ചരിഞ്ഞായിരിക്കുന്ന സോളി ഇൻക്ലൈൻഡ് ആണ് അല്ല അവിടെ തെറ്റി. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇതിൻ്റെ ഏത് ഡയറക്ഷൻ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നതെന്നല്ല, ഈ പ്ലെയിനിന്
ഈ ലൈൻ എന്ന് പറയുന്നത് പാരലൽ ആണ്. അതായത് ഈ രണ്ട് എൻഡ് പോയിന്റും ഈ പ്ലെയിനും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സോ ഈ പ്ലെയിനിൽ ഞാൻ എങ്ങനെ ലൈൻ വരച്ചാലും ഇങ്ങനെ വരച്ചാലും സ്ട്രെയിറ്റ് വരച്ചാലും ക്രോസ് വരച്ചാലും എല്ലാം ഈ ലൈൻ എന്താണ്? ഈ പ്ലെയിന് പാരലൽ ആണ് അല്ലേ? അതായത് നമ്മളിപ്പോ ഈ പ്ലെയിൻ എടുക്കുന്നു, ഈ പ്ലെയിനിൽ ഞാൻ എന്താ ലൈൻ ഇങ്ങനെ വെച്ച, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഞാൻ എന്താ ഇങ്ങനെ വെച്ചു, ഈ പ്ലെയിനുമായിട്ട് കൺസിഡർ ചെയ്ത് നോക്കിയേ, ഒരു കുഴപ്പമില്ല. ഞാൻ സ്ട്രെയിറ്റ് വെച്ച് നോക്കി, ഈ പ്ലെയിനുമായിട്ട് നോക്കി, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് രണ്ട് പോയിന്റുകളും തമ്മിൽ, ഒരു മാറ്റമില്ല. ഞാൻ ഇങ്ങനെ വെച്ച് നോക്കി, ഇങ്ങനെ വെച്ച് നോക്കി, ഏത് സെക്ഷൻ വെച്ച് നോക്കിയാലും ഈ പ്ലെയിനും ഈ പ്ലെയിനും തമ്മിൽ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സോ ഈ പ്ലെയിന്, ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് പൊസിഷനിൽ വെച്ചാലും എങ്ങനെയാണ്? പാരലൽ ആണ്. സോ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാം. അതായത് നമുക്കിപ്പോൾ ആ പേപ്പർ മാറ്റി നമുക്ക് ഇനി ഇതിലോട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, ഞാനിവിടെ ലൈൻ കൺസിഡർ ചെയ്തു, ഈ ലൈൻ എന്ന് പറയുന്നത് ഈ പ്ലെയിന് പാരലൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എച്ച് ബിക്ക് എന്തായിരുന്നു? പാരലൽ ആയിരുന്നു. ഇനി ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. അതായത് ഞാൻ ഈ പ്ലെയിൻ എടുത്തു, ഈ പ്ലെയിനിൽ ഞാനൊരു ലൈൻ വെച്ചു. നേരത്തെ ഞാൻ ഇങ്ങനെ വെച്ചിരുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചു. അപ്പം ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പ്ലെയിനുമായിട്ട് ഈ ലൈൻ എന്താണ്? പാരലലാണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ താഴത്തെ പ്ലെയിനുമായി ഇതിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇത് ഇങ്ങനെ വെച്ചിരുന്നത്, അപ്പോൾ ഇത് പാരലായിരുന്നു, ഇതും തമ്മിൽ പാരലായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ എന്ത് ചെയ്തു? പൊസിഷൻ മാറ്റി. പൊസിഷൻ മാറ്റിയപ്പം എന്ത് സംഭവിച്ചു? ഞാനിതിപ്പം ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ പ്ലെയിൻ തമ്മിൽ എന്താണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഈക്വൽ ആണ്. രണ്ട് എൻഡ് പോയിന്റുകളും ഇതും ഈ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ചെക്ക് ചെയ്ത് ഈക്വൽ ആണ്. സോ പാരലാണ്, ഈ പ്ലെയിൻ ഈ ലൈൻ പാരലാണ്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ, ഈ പ്ലെയിനുമായി ഇതെന്താണ്? പാരലാണോ? അല്ല. കാരണം എന്ത് ചെയ്തേ, ഇതിന്റെ പ്രൊജക്ടർ ലൈൻ എന്ന് വരച്ച് നോക്കിയേ, ഇതാ ടച്ച് ചെയ്ത് നിൽക്കുന്നു, ഒരു പോയിന്റ് ആണ് അവിടെ ലഭിച്ചത്. അതായത് ഈ ലൈൻ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ നമ്മളിതാ ഇതിനെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ, ഈ പ്ലെയിൻ ഇതെന്താണ്? ഇപ്പം പാരലാണ്. പക്ഷെ ഈ വെർട്ടിക്കൽ പ്ലെയിന് ഈ ലൈൻ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. സോ നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ലൈൻസിനെ നമ്മൾ പല രീതിയിൽ വെക്കുമ്പോൾ ഒരുപാട് കേസസ് വരുവാണ്. നേരത്തെ ഒരു പോയിന്റ് ആയിരുന്നു, ഒരു പോയിന്റ് എവിടെ വെച്ചാലും യാതൊരു മാറ്റവുമില്ല. പക്ഷെ ഒരു ലൈനിനെ നമ്മൾ വേറെ പല രീതികളിലായി വെക്കുമ്പോൾ എന്താണ്? പല മോഡലിലേക്ക്, പല ടൈപ്പിലേക്ക് വരികയാണ്. അപ്പൊ ഈ മോഡലായിട്ടുള്ള ഓരോ ടൈപ്പുകളിലും നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു ലൈനിന്റെ പ്രൊജക്ഷൻ വരുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ലൈൻ എങ്ങനെയാണ്, ലൈനുകൾ തമ്മിൽ പാരലൽ, പെർപെൻഡിക്കുലർ, ഇൻക്ലൈൻഡ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നു. അതിനുശേഷം നമ്മൾ ആ ലൈൻ തമ്മിൽ ഉള്ള ആ ബന്ധം വിട്ടിട്ട് നമ്മൾ എന്തിലേക്ക് വന്നു? പ്ലെയിനുകൾ തമ്മിൽ, അതായത് വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും കൺസിഡർ ചെയ്തു. അവിടെ ഒരു ലൈൻ വെച്ച് കഴിഞ്ഞാൽ അത് പാരലൽ ആണെന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അതേപോലെ തന്നെ ഒരു പ്ലെയിൻ അതെങ്ങനെ പെർപെൻഡിക്കുലർ ആവുന്നു കണ്ടു. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഒരു പ്ലെയിന് എങ്ങനെയാണ് ഒരു ലൈൻ ഇൻക്ലിനേഷൻ ആവുന്നതെന്നും നമുക്ക് നോക്കാം. സോ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ വെക്കുവാണ്. അതായത് ഇതാ ഇതേപോലെ ഈ പ്ലെയിനെ ഇതേപോലെ നിർത്തിയിരിക്കുകയാണ്. സോ നമ്മൾ നോക്കുമ്പോൾ ഈ പ്ലെയിനുമായി എന്താണിത്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. നോക്കിയാൽ കാണാം, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സോ എന്താണ്? യാതൊരു മാറ്റമില്ല, ഇത് പാരലാണ്, വി പിക്ക് പാരലാണ് ഈ ലൈൻ. അതേസമയത്ത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇങ്ങനെ ചരിഞ്ഞായിരിക്കുന്നത്, അതായത് ഈ എച്ച് പി പ്ലെയിനുമായി ഇതിലൊരു ആംഗിൾ ഉണ്ട്. സോ ഇൻക്ലൈൻഡ് ആണ് ഈ ലൈൻ, ഈ പ്ലെയിന് ഇൻക്ലൈൻഡ് ആണ്. ഇതേപോലെ തന്നെ എന്താണ് നമുക്കിതാ ഇങ്ങനെ നോക്കാം. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ നോക്കി ഇത് പാരലാണെന്ന് കണ്ടു അല്ലേ. അതേപോലെ തന്നെ ഇതാ ഈ പ്ലെയിന് ഇതിപ്പോൾ പാരലാണ്, ഈ പ്ലെയിന് ഇതിപ്പോൾ പാരലാണ്. കാരണം ഇതിന് രണ്ട് എൻഡ് പോയിന്റും ഇത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ ഈക്വൽ ആണ്. പക്ഷേ ഈ പ്ലെയിനുമായി ഇത് നോക്കുമ്പോൾ എന്താണ്? ഇതാ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി, ആംഗിൾ വന്നു അല്ലേ. അപ്പോൾ വി പിക്ക് ഇൻക്ലൈൻഡ് ആയി. അങ്ങനെ ലൈൻസിനെ പല രീതികളിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഓരോ ടൈപ്സ് വരുന്നു. അങ്ങനെ ഒരു 9 types ഉണ്ട്. ആ 9 types ഓരോ ടൈപ്പിലും എങ്ങനെയാണ് ആ റെഫറൻസ് ലൈൻ, അല്ലെങ്കിൽ ആ ലൈൻ നമ്മൾ ഇപ്പം ബോത്ത് പ്ലെയിന് പാരലാണോ, അല്ലെങ്കിൽ ഒരു പ്ലെയിന് പെർപെൻഡിക്കുലർ മറ്റേ പ്ലെയിന് അത് പാരലും ആകുമ്പോൾ എങ്ങനെയാണ് ആ ലൈനിൻ്റെ വ്യൂ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ
എത്തുന്നത്. സോ അതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം നോക്കാനുള്ളത് എന്താണ് ട്രൂ ലെങ്ത്. നമുക്കറിയാം ഒരു ലൈൻ ഒരു ഡയമെൻഷനിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയമെൻഷൻ എന്ത് തന്നെയാണ് ഇപ്പൊ എക്സ് എന്ന് നമ്മൾ വിളിക്കുകയെന്ന് വിചാരിക്കുക, ഇത് ഇതിന്റെ ട്രൂ ലെങ്ത് ആണ്. അപ്പൊ ഈ ഒരു ലൈനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനുള്ള ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലോട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ വ്യൂ ആയിരിക്കും. സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മളൊക്കെ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ വെക്കുമ്പോൾ അതിന്റെ വ്യൂ എങ്ങനെ ലഭിക്കുന്നത്, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എല്ലാം നമ്മൾ കണ്ടു. ഒരു പോയിന്റ് വന്നപ്പോഴും അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എല്ലാം നമ്മൾ കണ്ടു. പക്ഷെ ഒരു ലൈൻ നമ്മൾ വെച്ച് കഴിയുമ്പോൾ അത് ബോത്ത് പാരലൽ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബോത്ത് പാരലൽ ആകുമ്പോൾ നമുക്ക് വിഷയം വരുന്നില്ല, കാരണം അതിന്റെ ട്രൂ ലെങ്ത് എത്രയാണോ അത് തന്നെ നമുക്ക് വ്യൂ ആയിട്ട് കിട്ടും. പക്ഷെ ഇൻക്ലൈൻഡ് ഒക്കെ വന്ന് കഴിയുമ്പോൾ എന്താണ് ലൈനിന്റെ പൊസിഷൻ മാറുകയാണ്. സോ ആ രണ്ട് ഇപ്പൊ ഒരു ഇൻക്ലൈൻ ആയിട്ടുള്ള ഒരു ലൈൻ ഇരിക്കുന്നു, ഈ രണ്ട് എൻഡ് തമ്മിലുള്ള പ്രൊജക്ഷൻ ലൈൻ നമ്മൾ ഈ പ്ലെയിനിലേക്ക് വരയ്ക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു. സോ ഇവിടെ നമുക്ക് ആ വ്യൂ കിട്ടും, ഇവിടെ നമുക്ക് വ്യൂ കിട്ടും. ഇപ്പൊ നമ്മൾ ഒരു വ്യത്യാസം കണ്ടോ, അതായത് ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരുന്നത്, ആർക്ക് ഇൻക്ലൈൻഡ് ആണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഈ ലൈൻ ഇതിന് പാരലൽ ആണ്, സോ ട്രൂ വാല്യൂ നമുക്ക് ഇവിടെ കൃത്യമായി തന്നെ കിട്ടി. പക്ഷേ ഈ ലൈൻ ഇത് പാരലൽ അല്ല, ഇത് ഇൻക്ലൈൻഡ് ആണ്, എച്ച് പിക്ക് ഈ ലൈൻ ഇൻക്ലൈൻഡ് ആണ്. സോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ എൻഡ് സെക്ഷനിൽ നിന്ന് നമ്മൾ ലൈൻസ് ഇങ്ങോട്ട് കൊണ്ട് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടച്ച് ചെയ്തപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്തുമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ല, ഇത് ട്രൂ ലെങ്ത് ആണ്, നമുക്കിവിടെ കിട്ടിയത് ട്രൂ ലെങ്ത് തന്നെയാണ്, പക്ഷെ ഇവിടെ ട്രൂ ലെങ്ത് അല്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ തന്നിരിക്കുന്ന ലൈനിന്റെ ഡിസ്റ്റൻസ് എത്രമാത്രം ഉണ്ടോ അതേ ഡിസ്റ്റൻസ് തന്നെ വ്യൂ ആയി ലഭിക്കുകയാണെങ്കിൽ ആ വ്യൂവിലുള്ള ലൈനും ട്രൂ ലെങ്ത് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഈ 9 കേസുകളിൽ എപ്പോഴൊക്കെയാണ് ട്രൂ ലെങ്ത് വരുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് പോകുന്ന സെക്ഷനിലൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഇതിപ്പം ഇൻക്ലൈൻഡ് ആണ്, ഇതല്ലാതെ നമ്മൾ പാരലൽ ആയിട്ടാണ് ഈ രണ്ട് പ്ലെയിനും പാരലൽ ആയിട്ടാണ് ലൈൻ വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ട്രൂ ലെങ്ത്തും നമ്മുടെ വ്യൂ ലെങ്ത്തും ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒറിജിനൽ ലെങ്ത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ സെക്ഷനിൽ നമ്മൾ
പ്രൊജക്ഷൻ അതായത് പ്രൊജക്റ്റഡ് വ്യൂ എന്ന് പറയുന്ന ഈ വ്യൂസിൽ ചില സമയങ്ങളിൽ അതായത് ചില കണ്ടീഷൻസിൽ ഇതേ സെയിം വാല്യൂ ആയിട്ട് തന്നെ ഈ ലൈൻസിനെ കിട്ടും, ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില കണ്ടീഷൻസിൽ എന്ത് കിട്ടും, ഇതിൽ നിന്നും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. സോ ഇപ്പൊ ഈ രണ്ട് പ്ലെയിനിൽ നിന്ന് കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിനെന്തായിരുന്നു, പാരലായിരുന്നു അല്ലെ. ആ പാരലായിരുന്നപ്പം ഇതിന്റെ വ്യൂ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഡി പിയിലും എച്ച് പിയിലും അതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ കിട്ടും. ഇനി നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ലൈനിന്റെ വാല്യൂ എത്രയാണോ അതേ വാല്യൂവിലുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ ആണ് അല്ലെങ്കിൽ അതേ സെയിം വാല്യൂ തന്നെയാണ് ഡി പിയിൽ കിട്ടിയ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനിന്റെ വ്യൂ, അതായത് പ്രൊജക്റ്റഡ് വ്യൂ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ വ്യൂവിന് ഈ വാല്യൂ സെയിം ആണ്. അതേപോലെ തന്നെ ഈ എ ബിയുടെ ലെങ്ത് എത്രയായിരുന്നു, ഇപ്പൊ 50 mm ആണെങ്കിൽ 50 അല്ലെങ്കിൽ 25 30 എന്ത് തന്നെ ആയിക്കോട്ടെ, അതേ വാല്യൂ തന്നെയാണ് പ്രൊജക്റ്റഡ് വ്യൂ ഇവിടെ കിട്ടുന്നത്. നമുക്ക് പറയാൻ സാധിക്കും ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്തിന് സെയിം ആണ് പ്രൊജക്റ്റഡ് വ്യൂവിന്റെ ലെങ്ത് എന്ന്. അതായത് നമ്മുടെ ട്രൂ ലെങ്ത് എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ വ്യൂവിലും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 9 കണ്ടീഷൻസിൽ ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് ഈ വാല്യൂ കിട്ടാതെ വരും. ജനറലി നമുക്ക് പറയാം ഒരു ലൈൻ ആ ഈ പ്ലെയിനുകൾക്ക് പാരലായി വന്നു കഴിഞ്ഞാൽ, നേരത്തെ ഞാനൊരു എക്സാമ്പിൾ വരച്ചത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചപ്പോൾ അതിനകത്ത് വി പിയിലോട്ട് ആ ലൈൻ എങ്ങനെയാണ് പോയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വി പിയിലോട്ട് വന്ന ആ വരച്ച ഡ്രോയിങ്ങിൽ നമ്മൾ കണ്ടിരുന്നു വി പിയിൽ വന്ന ലൈനിന് ട്രൂ ലെങ്ത് ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ എച്ച് പിയിൽ ആ ലെങ്ത് വ്യത്യാസം ഉണ്ടായിരുന്നു. സോ മനസ്സിലാക്കുക, ബോത്ത് ഇൻക്ലൈൻഡ് സോറി ബോത്ത് പ്ലെയിനിന് പാരലായിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഒരു പ്ലെയിനിന് പാരലായിട്ട് വരുന്ന സമയത്തും അതിൻ്റെ വ്യൂ ഏത് പ്ലെയിനിലാണോ പാരലായിട്ടിരിക്കുന്നത് ആ പ്ലെയിനിലേക്ക് കിട്ടുന്ന വ്യൂ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ സൈസുമായിട്ട് സെയിം ആയിരിക്കും. അതായത് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പം എന്ത് വരും, നമ്മുടെ ട്രൂ ലെങ്ത് എത്രയാണോ അത് തന്നെ വ്യൂ നമ്മുടെ വ്യൂ ലെങ്ത് സെയിം ആയിട്ട് വരും. അതായത് നമ്മുടെ ഈ പ്രൊജക്റ്റഡ് വ്യൂ എത്രയാണ് ആ പ്രൊജക്റ്റഡ് വ്യൂവിൻ്റെ ലെങ്ത് ഈ ട്രൂ ലെങ്ത്തുമായിട്ട് സെയിം ആയിരിക്കും. അതായത് ഒരു സ്പേസിൽ നമ്മളൊരു നിശ്ചിത അളവ് കൊടുക്കുകയാണ്, 30 mm കൊടുക്കുകയാണ്. ആ 30 mm നമ്മളിവിടെ രണ്ട് പ്ലെയിനും പാരലായിട്ട് വരച്ചു, അതിൻ്റെ വ്യൂ എടുത്തു, അതിൻ്റെ വ്യൂ എന്ത് തന്നെയായിരിക്കും, 30 തന്നെയായിരിക്കും. സോ നമുക്കിത് പറയാൻ സാധിക്കും ഇതിൻ്റെ വ്യൂ ലെങ്ത് എന്ന് പറയുന്നത് ഈ ട്രൂ ലെങ്ത് ആയിരിക്കും. അതായത് ഇതിൻ്റെ ട്രൂ ലെങ്ത് ആണ്. ചില കണ്ടീഷൻസ് ഈ ട്രൂ ലെങ്ത് വരത്തില്ല. സോ ഇതാണ് നമ്മുടെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നമ്മളൊരു സ്പേസിലൊരു ലൈൻ വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിലെ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് അതായത് ഇൻക്ലൈൻഡ് ആണോ പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ എന്ത് എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴും ചില സമയങ്ങളിൽ അതായത് ചില കണ്ടീഷൻസിൽ ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് എത്രയാണോ അത് തന്നെയായിരിക്കും ഈ പ്ലെയിനിൽ വരുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നും റെഡ്യൂസ് ചെയ്തായിരിക്കും ഈ ലെങ്ത് കാണിക്കുക. സോ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വ്യൂ കിട്ടുന്ന വ്യൂ ലൈൻ കിട്ടുന്ന ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത്തും സെയിം ആണെങ്കിൽ നമുക്ക് ഈ വ്യൂ ചെയ്തിരിക്കുന്ന ഈ ലൈനിനെ നമ്മൾ എന്ത് വിളിക്കാം, അതിൻ്റെ ട്രൂ വാല്യൂ ആണെന്ന് തന്നെ പറയാം. അതായത് ഇതിൻ്റെ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് ഇവിടെയും സെയിം ആയിട്ട് വരുന്നതെങ്കിൽ അതിന് നമ്മൾ ട്രൂ വാല്യൂ എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രൂ ലെങ്ത് തന്നെയാണ് ഇതിൻ്റെ. അപ്പം രണ്ട് പ്ലെയിനിനും പാരലായി വരുന്ന കണ്ടീഷനിലും എച്ച് പിക്ക് പാരലായി വരുമ്പോഴും ബി പിക്ക് പാരലായിട്ട് ലൈൻ വരുമ്പോൾ അതിൻ്റെ വ്യൂ എന്ന് പറയുന്ന ആ ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും. അതായത് ഒറിജിനൽ ലെങ്ത് എന്താണോ അത് തന്നെയായിരിക്കും ആ വ്യൂവിൽ വരുന്ന അതിൻ്റെ ലെങ്ത്. ഇതാണ് ആ കണ്ടീഷൻ.